നമസ്കാരം, മീഡിയ ട്രസ്റ്റിലേക്ക് സ്വാഗതം. നവകേരള സദസ്സിൽ മന്ത്രിമാർക്കും അവധിയില്ല. മന്ത്രിമാർ എല്ലാവരും എല്ലാ മണ്ഡലങ്ങളിലെയും യോഗങ്ങളിൽ പങ്കെടുക്കണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിരിക്കുകയാണ്. 140 മണ്ഡലങ്ങളിലെയും ഒരുക്കം വിലയിരുത്തിയ ശേഷമാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നവകേരള സദസ്സിനിടെ വിവിധ ജില്ലകളിൽ മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുകയും ചെയ്യും. നവകേരള സദസ്സിന്റെ ഭാഗമായി ഞായറാഴ്ച കാസർകോട്ടെ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് കളക്ടർ പ്രവൃത്തി ദിവസമാക്കിയിരുന്നു. ഇതുപോലെയാണ് മന്ത്രിമാരുടെ കാര്യവും. 37 ദിവസം നീളുന്ന മണ്ഡല പര്യടനത്തിൽ നിന്ന് ഒരു മന്ത്രിക്കും അവധിയില്ല. എല്ലാ മന്ത്രിമാരും എല്ലാ മണ്ഡലത്തിലെയും സദസ്സുകളിൽ മുടങ്ങാതെ പങ്കെടുത്തുകൊള്ളണം. ഇതാണ് ഇന്നലത്തെ മന്ത്രിസഭാ യോഗത്തിൽ മുഖ്യമന്ത്രി നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഇടയ്ക്ക് മുങ്ങി മണ്ഡലത്തിൽ നിന്ന് പോയി വരുന്ന പരിപാടി നടക്കില്ലെന്ന് സാരം. നവകേരള സദസ്സിൻ്റെ ഒരുക്കങ്ങൾ മന്ത്രിസഭ വിലയിരുത്തി. ജനങ്ങളുമായി സംവദിക്കുന്ന കാര്യത്തിൽ നവകേരള സദസ്സിന് വിപുലമായ സാധ്യതകളുണ്ട്. ജനപങ്കാളിത്തം കൊണ്ട് സദസ്സ് ചരിത്രത്തിൽ അടയാളപ്പെടുത്തുമെന്നുമാണ് മന്ത്രിസഭയുടെ വിലയിരുത്തൽ. പരിപാടിക്കെത്തുന്നവരെ മുഴുവൻ ഉൾക്കൊള്ളാനാകുന്ന തരത്തിൽ ക്രമീകരണം വേണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. ജില്ലകളിലെ ചുമതലയുള്ള മന്ത്രിമാർ അതാത് ജില്ലകളിലെ ഒരുക്കങ്ങൾക്ക് നേതൃത്വം വഹിക്കും. മന്ത്രിസഭാ യോഗത്തിന് ശേഷം നവകേരള സദസ്സിൻ്റെ ജില്ലകളിലെ ചെയർമാൻമാർ, കൺവീനർമാർ തുടങ്ങിയവരുമായി മുഖ്യമന്ത്രി ഇന്നലെ ആശയവിനിമയം നടത്തി. 4 സെഷനുകളായാണ് ഈ ആശയവിനിമയം നടന്നത്. ശനിയാഴ്ച വൈകുന്നേരം 3:30 മഞ്ചേശ്വരം മണ്ഡലത്തിൽ നിന്നാണ് നവകേരള സദസ്സിൻ്റെ തുടക്കം. 140 മണ്ഡലങ്ങളിലും പര്യടനം പൂർത്തിയാക്കി ഡിസംബർ 24 നവകേരള സദസ്സ് തിരുവനന്തപുരത്ത് സമാപിക്കും. എല്ലാ ജില്ലകളിലെയും പ്രമുഖ വ്യക്തികളുമായും മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. സർക്കാർ പരിപാടിയാണെങ്കിലും CPIM ആണ് പരിപാടിയുടെ അണിയറയിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത്. ഔദ്യോഗിക കാര്യങ്ങൾ മാത്രമാണ് കളക്ടർക്കും ഉദ്യോഗസ്ഥർക്കും ചുമതലയുള്ളത്. ചെലവിനുള്ള പണമടക്കമുള്ള കാര്യങ്ങൾ സംഘാടക സമിതിക്കാണ് ചുമതലകൾ. റിപ്പോർട്ടർ, തിരുവനന്തപുരം. സുജയെന്താണ് തോന്നുന്നത്, സദസ്സിന് ഒരുക്കിയോ സർക്കാർ? പിന്നെ ഗംഭീര തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് സർവ്വസജ്ജമായി കഴിഞ്ഞിരിക്കുകയാണ് ഇടതുമുന്നണി എന്നുള്ളതാണ് നമ്മൾ എടുത്തു പറയേണ്ടത്. പിന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള ആദ്യത്തെ തെരഞ്ഞെടുപ്പ് റാലി ഇതാ കാസർഗോട്ട് നിന്ന് തുടങ്ങാൻ പോകുന്നു. അതിനായി 1,05,000 രൂപയുടെ പുതിയ ബസ് വരുന്നുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പ് അല്ല, ക്ഷമിക്കണം, നവകേരള സദസ്സ്, അങ്ങനെയാണല്ലോ. നവകേരള സദസ്സ് എന്ന് പറയുന്ന പരിപാടി 140 മണ്ഡലങ്ങളിലും, അതിൽ എല്ലാ മന്ത്രിമാരും നിർബന്ധമായും കംപ്ലീറ്റ് അറ്റൻഡൻസ് ആണ്, ഒരാൾക്ക് പോലും ഓഫില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു മാസീവ് ക്യാമ്പയിനാണ് ഉദ്ദേശിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള പ്രചാരണ പരിപാടികളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, പ്രതികരണങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ബസ്സിൻ്റെ ആഡംബരത്തെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. ഇതിൽ ചെലവ് കണ്ടെത്തുന്നത് സ്പോൺസർഷിപ്പിലൂടെയാണ് എന്ന് ആദ്യഘട്ടം മുതൽ തന്നെ പറഞ്ഞിരുന്നു. അതിനായിട്ടുള്ള പിരിവ് നടക്കുകയാണ്. ഞാൻ ആ വാക്ക് തന്നെ ഉപയോഗിക്കും, പിരിവാണ് നടക്കുന്നത്. അത് നിർബന്ധിച്ചും അല്ലാതെയും ആ പിരിവ് നടക്കുന്നുണ്ട്. ഓരോ സ്ഥലത്തെയും പരിപാടിക്ക് 20 ലക്ഷമാണ് ഔദ്യോഗികമായി പറഞ്ഞിരിക്കുന്നത്. ഒരു പക്ഷേ അതിലും കൂടുതലാകാം, കുറവാകാം. എന്തായാലും അത്രയും തുക ചെലവഴിച്ചുകൊണ്ട് ഓരോ മണ്ഡലത്തിലും സ്പെൻഡ് ചെയ്യുന്ന ടൈം, അതാണ് എന്നെ അസ്വസ്ഥപ്പെടുത്തുന്നത്. എല്ലാ മണ്ഡലങ്ങളിലും നേരിട്ടെത്തി 140 മണ്ഡലങ്ങളിലെയും ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു ജനകീയ സദസ്സാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ സമയം മതിയോ? മുഖ്യമന്ത്രിയും മന്ത്രിസഭയും അല്ലെങ്കിൽ മന്ത്രിമാരെല്ലാവരും ഓരോ മണ്ഡലത്തിലേക്കും ഇറങ്ങിച്ചെന്ന് ജനങ്ങളെ കേൾക്കുന്നത് വളരെ നല്ലതാണ്. ഈ വിഷയം ആദ്യം ചർച്ചയ്ക്കെടുത്തപ്പോൾ മുതൽ ഞാൻ ആ നിലപാടാണ് എടുക്കുന്നത്. പക്ഷേ ഇവിടെ എടുക്കുന്ന ഒരു എഫേർട്ട് എന്ന് പറയുന്നത് അത് എത്രത്തോളം ഉപയോഗപ്രദമാണ് ജനങ്ങൾക്ക്, അവിടെയാണ് ആ ചോദ്യം നിൽക്കുന്നത്. ഏതാനും മണിക്കൂറുകൾ എന്ന് പോലും പറയാൻ കഴിയില്ല. കൃത്യമായി നോക്കിക്കഴിഞ്ഞാൽ 1.5-2 മണിക്കൂർ, അതാണ് മാക്സിമം ഒരു മണ്ഡലത്തിൽ ചെലവിടുന്ന സമയം. അതുകൊണ്ട് അവിടെയുള്ള കൗണ്ടറുകളിലേക്ക് പരാതികൾ എത്തിക്കുന്നു. അതേ പരാതികൾ തന്നെയാണ് സെക്രട്ടേറിയറ്റിലേക്കും വിവിധ വകുപ്പുകളിലേക്കും ഒക്കെ വരുന്നതും. ഓരോ ഫയലിലും ഓരോ ജീവിതമാണെന്നുള്ള മുഖ്യമന്ത്രിയുടെ വാക്കുകൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓർക്കുകയും പറയുകയും ചെയ്യുന്നതുമൊക്കെ. അപ്പോൾ ഈ പരിപാടി കൊണ്ട് ഒരു ഔട്ട്റീച്ച് പ്രോഗ്രാമിനപ്പുറം എന്താണ് അവിടെ സംഭവിക്കുക എന്നുള്ളതാണ് നമുക്ക് നോക്കിക്കാണേണ്ടത്. ഓരോ മണ്ഡലത്തിലെയും പ്രശ്നങ്ങൾ അത് അഡ്രസ്സ് ചെയ്യപ്പെടുകയാണോ, അതോ കേവലം മുൻകൂട്ടി തയ്യാറാക്കിയ പ്രസംഗങ്ങൾ അല്ലെങ്കിൽ സ്ഥിരം ശൈലിയിലുള്ള പ്രചാരണ പരിപാടികൾ അതാണോ നമ്മൾ കാണാൻ പോകുന്നത് എന്നുള്ളതാണ് ഈ ഒരുക്കത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ ആദ്യം പറയാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ ഈ ബസ് നവംബർ 10 ഉത്തരവിട്ടത്. ഇൻഫർമേഷൻ ആൻഡ് പബ്ലിസിറ്റി വകുപ്പിൻ്റെ ചെലവിലാണ് ഈ ബസ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. അതിലൊരു ടോയ്ലറ്റ് എക്സ്ട്രാ ഉണ്ട് എന്നുള്ളതാതെ മറ്റ് പ്രത്യേകിച്ച് സംവിധാനങ്ങളൊന്നുമില്ല. കാസർഗോട്ട് ഈ ബസ് എത്തും. ഈ ബസ് ഇപ്പോൾ എവിടെയാണുള്ളതെന്നൊന്നും പറയുന്നില്ല എന്നാണ് ഗതാഗത മന്ത്രി ആന്റണി രാജു പറഞ്ഞത്. അപ്പോൾ ബസ് ഇറങ്ങട്ടെ, നമുക്കപ്പോൾ ബസ് കാണാം. എന്തായാലും ഒരു ബസ്, കുറേ വാഹനങ്ങൾ ഇറക്കുന്നതിന് പകരം ഒരു ബസ്സിലൊക്കെ വരുന്നത് കാണാനൊക്കെ ഒരു കൗതുകമുണ്ടാകും. പിന്നെ ഓരോ മണ്ഡലത്തിലേക്കും എത്തി ഇവർ പറയാൻ പോകുന്നത് എന്താണ് എന്നതാണ് ഞാൻ ഏറെ ആകാംക്ഷയോടെ നോക്കിയിരിക്കുന്നത്. കാരണം ശനിയാഴ്ച മഞ്ചേശ്വരത്ത് 3:30 തുടങ്ങുകയാണ്. ആദ്യ മണ്ഡലത്തിലെ പരിപാടി കാണുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു പോക്ക് എങ്ങോട്ടാണ്, ഇതിൻ്റെ ഒരു ഉള്ളടക്കം എന്താണ് എന്നുള്ളത് ജനങ്ങൾക്ക് മനസ്സിലാകും. പിന്നീട് 139 മണ്ഡലത്തിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ ജനം വിലയിരുത്തും. ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുള്ള പരിപാടിയല്ലേ, ആദ്യത്തെ മണ്ഡലത്തിലെ കാണുമ്പോൾ തന്നെ ജനം വിലയിരുത്തി തുടങ്ങും. അത് എല്ലാ മാധ്യമങ്ങളിലൂടെയും ഇതേക്കുറിച്ചുള്ള വാർത്തകളുമൊക്കെ വരും എന്നുള്ളത് നമുക്കറിയാം. പിന്നെ വികസന വഴിയിൽ കേരളത്തെ നയിച്ചവർ ജനങ്ങളിലേക്ക് എന്നതാണ് ടാഗ് ലൈൻ. അപ്പോൾ വികസന വഴിയിൽ ജനങ്ങളെ നയിച്ച, ജനങ്ങൾക്ക് എല്ലാ തരത്തിലും ബുദ്ധിമുട്ടില്ലാതെ ജീവിക്കാൻ വഴിയൊരുക്കിയ ഒരു സർക്കാരാണ് എത്തുന്നതെങ്കിൽ ജനം കൈയടിച്ച് അവരിലേക്ക് ആശ്ലേഷിക്കും, സ്വീകരിക്കും,
അവർ ആനയിക്കും. പക്ഷേ ഇവിടെ എന്താണ്? ഇവിടെ ക്ഷേമ പെൻഷൻ അടക്കം മുടങ്ങിക്കിടക്കുന്ന ഘട്ടമാണ്. കെ എസ് ആർ ടി സിക്കായുള്ള പുതിയ ബസ് വാങ്ങുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ കെ എസ് ആർ ടി സിയിലെ ജീവനക്കാർക്കും പെൻഷൻകാർക്കും എല്ലാം കിട്ടിക്കഴിഞ്ഞോ എന്ന ചോദ്യം ഇപ്പോഴും അവിടെ നിലനിൽക്കുകയാണ്. ഈ വാർദ്ധക്യകാല പെൻഷൻ്റെ, വിധവാ പെൻഷൻ്റെ, അങ്ങനെയുള്ള പെൻഷൻ കുടിശ്ശികകൾ അവിടെ കിടക്കുന്നതിനെ പറ്റിയുള്ള ചോദ്യവും അവിടെ നിൽക്കുന്നുണ്ട്. മുഴുവൻ കുടിശ്ശികയൊന്നും എന്തായാലും രണ്ട് ദിവസം കൊണ്ട് കൊടുത്തു തീർക്കാൻ പോകുന്നില്ല. പിന്നെ ഇപ്പോൾ ആത്മഹത്യ ചെയ്ത കർഷകൻ്റേതടക്കമുള്ള വിഷയങ്ങൾ ഒരു ഭാഗത്ത് നിൽക്കുകയാണ്. അതിനിപ്പോൾ സപ്ലൈകോ ഹൈക്കോടതി അറിയിച്ചിരിക്കുന്നത് ഞങ്ങളുടെ ബാധ്യതയാണ്, വായ്പ എന്നത് സപ്ലൈകോയുടെ ബാധ്യതയാണ്. പക്ഷേ ഇതുവരെ അങ്ങനെയല്ലല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ ഓരോ മണ്ഡലത്തിലേക്ക് ചെല്ലുമ്പോഴും അവിടെ ജീവിത പ്രശ്നങ്ങൾ, പ്രാരാബ്ധങ്ങൾ അവിടുത്തെ ജനങ്ങൾക്ക് തിരിച്ചു ചോദിക്കാനുണ്ട്. നിങ്ങൾ എന്ത് ചെയ്തു എന്ന ചോദ്യം കേൾക്കാൻ പക്ഷേ ഇവർ തയ്യാറാകുന്നുണ്ടോ? അങ്ങനെയുള്ളൊരു ഇൻട്രാക്ഷൻ ഉണ്ടോ എന്നതാണ് നമ്മൾ പരിശോധിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയം. പ്രഭാത ഭക്ഷണം കഴിക്കുന്നത് തെരഞ്ഞെടുക്കപ്പെട്ട ആളുകൾക്കൊപ്പമാണ്. അത് ഈ ജനങ്ങളുടെ റെപ്രസെൻറ്റേറ്റീവ് ആയി മാറുന്നത് എങ്ങനെയാണ്? അല്ലെങ്കിൽ ജനങ്ങളുടെ പ്രശ്നം എവിടെയാണ് ഇവർ കേൾക്കാൻ ഉദ്ദേശിക്കുന്നത്? ഈ യാത്ര ഉടനീളം ഒരു പ്രചാരണ പരിപാടി എന്നതിനപ്പുറം ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനങ്ങളെ കേൾക്കാനുള്ള ഒരു പരിപാടിയായി എങ്ങനെയാണ് ഇവർ വിശേഷിപ്പിക്കാൻ പോകുന്നത്? അത് പ്രാവർത്തികമാക്കി കാണിക്കട്ടെ. ആദ്യത്തെ മണ്ഡലത്തിൽ പരിപാടി നടക്കുമ്പോൾ നമുക്കറിയാമല്ലോ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന്. പിന്നെ ഈ സ്പോൺസർഷിപ്പൊക്കെ വാങ്ങിക്കോട്ടെ, പിരിച്ചോട്ടെ, പക്ഷേ അത് ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ അവർക്ക് ആ പരിപാടി അവിടെ നടപ്പാക്കാൻ കഴിഞ്ഞാൽ എങ്കിൽ മാത്രമേ അത് ജനങ്ങളിലേക്ക് ഇറങ്ങി എന്ന് നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഉത്തരവ്, ആ ഉത്തരവിനെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. കാസർഗോഡ് കളക്ടർ കെ ഇമ്പശേഖരൻ്റെ ഉത്തരവ്, അതെനിക്ക് വളരെ നല്ല ഒരു ഉത്തരവായി തോന്നി. കാരണം ഞായറാഴ്ച പ്രവൃത്തി ദിനമാക്കിക്കൊണ്ടുള്ള ഉത്തരവാണ്. അത് ഈ നവകേരള സദസ് നടക്കുന്ന ഞായറാഴ്ചകളിൽ മാത്രം പോരാ, നവംബർ 18 മുതൽ ഡിസംബർ 24 വരെയല്ല, ഇനി അങ്ങോട്ടുള്ള എല്ലാ ഞായറാഴ്ചകളും പ്രവൃത്തി ദിനമാകട്ടെ, എല്ലാ ജനങ്ങൾക്കും പ്രയോജനം കിട്ടട്ടെ. കാരണം ഉദ്യോഗസ്ഥർക്ക് അവധി വേണ്ട, എല്ലാ ദിവസവും പ്രവർത്തിക്കട്ടെ എന്നാണല്ലോ കളക്ടർ പറയുന്നത്. അത് ഈ നവകേരള സദസ് നടക്കുമ്പോൾ മാത്രമാക്കുന്ന ഉത്തരവല്ല വേണ്ടത്, ഇനി അങ്ങോട്ട് അത് തുടരാൻ സാധിക്കുമോ? അതൊന്നുമില്ല. അപ്പോൾ ഈ പരിപാടി തട്ടിക്കൂട്ടാൻ വേണ്ടി, ഈ പരിപാടി ഗംഭീരമാക്കാൻ വേണ്ടിയിട്ടുള്ള നിയന്ത്രണങ്ങൾ കൃത്യമായി നടപ്പാക്കുന്നു. അതുപോലെ തന്നെ സർക്കാർ തീരുമാനം നടപ്പാക്കേണ്ടത് ജീവനക്കാരുടെ ഉത്തരവാദിത്തമാണെന്ന് പറഞ്ഞ് അവരുടെ താല്പര്യമുണ്ടോ ഇല്ലയോ അതൊന്നും നോക്കുന്നില്ല. നിങ്ങളിത് ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ നിങ്ങൾക്കിത് നേരിടേണ്ടി വരും. ഇത് യഥാർത്ഥത്തിൽ ഭീഷണിയാണ്. സർക്കാർ ജീവനക്കാരെല്ലാവരും ഈ ഭീഷണിക്ക് വഴങ്ങി ഈ ഞായറാഴ്ചകളിൽ മുഴുവൻ അവർ വരണമെന്ന് പറയുന്നത് അത് അവർ പ്രതികരിക്കേണ്ട ഒരു വിഷയമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ ഉത്തരവിൽ നിന്ന് ഒരു മാറ്റവുമില്ല എന്നാണ് കെ ഇമ്പശേഖർ പറഞ്ഞതായി ഞാൻ മനസ്സിലാക്കുന്നത്. തെറ്റാണെങ്കിൽ തിരുത്താം. ഇങ്ങനെയുള്ള ഉത്തരവിടുകയാണെങ്കിൽ അത് 365 days, അതിലുള്ള ഇടയിൽ വരുന്ന 52 ഞായറാഴ്ചകൾക്കും ബാധകമാക്കാൻ സർക്കാർ തയ്യാറാകുമോ? അതോ ഈ നവകേരള സദസ്സിന് മാത്രമാണോ ഇത്? അങ്ങനെയാണെങ്കിൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? മന്ത്രിമാർ വരുമ്പോൾ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കാൻ മുഴുവൻ ജീവനക്കാരും വരണം, ആളെ കൂട്ടണം, പന്തലൊരുക്കണം, പരിപാടി ഒരുക്കണം. കോഴിക്കോട്ട് കോൺഗ്രസിൻ്റെ റാലി വന്നപ്പോൾ എന്താ പറഞ്ഞത്? ഞങ്ങൾക്ക് ഒരാഴ്ച വേണം. ആ ഒരാഴ്ച മറ്റു കാര്യങ്ങളെല്ലാം മാറ്റിവെച്ച് നവകേരള സദസ്സ് ഒരുക്കുവാണേ. അവിടെ ആവശ്യങ്ങളുമായി വരുന്ന ആളുകൾക്ക് എവിടെയാണ് സേവനം കൊടുക്കുന്നത്? ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ഒരു സർക്കാർ തയ്യാറെടുക്കുമ്പോൾ ആ സർക്കാരിനെ വരവേൽക്കാൻ വേണ്ടി മുഴുവൻ സംവിധാനവും അവിടെ നിശ്ചലമാവുകയാണ്. അല്ലെങ്കിൽ ആ ഒരുക്കത്തിലേക്ക് മാത്രം കേന്ദ്രീകരിക്കുകയാണ്. പിന്നെ ഈ ഒരു മാസം ഈ പരിപാടി മാത്രം നടന്നാൽ മതിയോ? മറ്റു കാര്യങ്ങൾ എവിടെയാണ് നടപ്പാക്കുന്നത്? ഓരോ മണ്ഡലത്തിൽ സ്പെൻഡ് ചെയ്യുന്ന ടൈമിനെക്കുറിച്ച് ഇവർ ആരോയാണ് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത്? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ അവശേഷിക്കുന്നുണ്ട്. ഒരുക്കമൊക്കെ പൂർത്തിയായിട്ടുണ്ട്. ഗംഭീര പരിപാടിയായിരിക്കും, ഗംഭീര തെരഞ്ഞെടുപ്പ് പരിപാടിയായിരിക്കും. ശരി, യൂണിവർഷൻ സദസ്സിനൊരുങ്ങിയോ എന്നുള്ള ചോദ്യം ഇതിപ്പോൾ ഈ ജനസദസ്സിലേക്ക് പോകുന്നു എന്ന ഘട്ടത്തിൽ തന്നെ പ്രതിപക്ഷം അതിനെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ഏതൊക്കെ രൂപത്തിലാണത് ഫണ്ട് സമാഹരിക്കുന്നത് എന്നുള്ള വിഷയം നിൽക്കുന്നു. അതേസമയം ജനങ്ങളുടെ പ്രശ്നങ്ങൾ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പരിഹരിക്കാനുള്ള ഒരു പുതിയ രീതിയാണ്, ഇതുവരെ പരീക്ഷിക്കാത്തൊരു രീതി, ഇതാണ് സർക്കാർ ആവർത്തിച്ച് പറയുന്നത്. അപ്പോൾ ഇതുവരെ കാണാത്തൊരു കാര്യമാകുമ്പോൾ അതിന് മുൻപേ കുറ്റം പറയേണ്ടതല്ലല്ലോ, കണ്ട ശേഷം പറയൂ എന്നാണ് സർക്കാർ പറയുന്നത്. അല്ല, അത് ശരിയാണ്. ഇപ്പം 21 മന്ത്രിമാർ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു എന്ന് പറയുന്നത് വളരെ നോവലായ ഒരു ഐഡിയ, ഒരു ആശയമാണ് എന്ന് സർക്കാർ പറയുമ്പോൾ, ഞാനിപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. ഈ സാധാരണഗതിയിൽ മന്ത്രിമാർ ഓരോ വീട്ടുമുറ്റത്തും എത്തിയല്ല ഒരു മന്ത്രിസഭയുടെ പ്രവർത്തനത്തെ ബോധ്യപ്പെടുത്തേണ്ടത്, മറിച്ച് ഒരു സർക്കാർ സമൂഹത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ക്ഷേമ പ്രവർത്തനങ്ങളിലൂടെ എല്ലാ ജനങ്ങൾക്കും പൗരന്മാർക്കും അത് ബോധ്യപ്പെടുകയാണ്, സ്വയം ബോധ്യപ്പെടുകയാണ് വേണ്ടത്. അങ്ങനെ ബോധ്യപ്പെടുത്താൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകുമ്പോഴാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള ജനസമ്പർക്ക പരിപാടികൾ നടത്താൻ നിർബന്ധിതമാകുന്നത്. ഉദാഹരണത്തിന്, ഇപ്പോൾ എൻ്റെ ക്ഷേമ പെൻഷൻ എനിക്ക് നന്നായി കിട്ടി എന്നുള്ള അങ്ങനെയാണ് എങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ മകന് ഒരു തൊഴിൽ കിട്ടി, എനിക്ക് ഒരു തൊഴിൽ കിട്ടി, അല്ലെങ്കിൽ എനിക്ക് പിന്നെ ആശുപത്രിയിൽ പോകുമ്പോൾ നല്ല ചികിത്സ കിട്ടി, അല്ലെങ്കിൽ എനിക്ക് കൃത്യമായി മരുന്ന് കിട്ടി, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു സർക്കാർ ജനങ്ങളിലേക്ക് എത്തി എന്ന് നമ്മൾ പറയുന്നത്. അതേസമയം ഇതെല്ലാം തടസ്സപ്പെട്ട് ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിങ്ങൾ മന്ത്രിമാർ പോയിട്ട് ഓരോ വീട്ടുമുറ്റൊന്നും പോയിട്ട് ഞങ്ങളിതാ കുറേ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ജനങ്ങൾക്ക് ബോധ്യപ്പെടില്ല എന്നാണ് എൻ്റെ ആദ്യം മുതലുള്ള നിലപാട്. ഇനി
ഈ 21 മന്ത്രിമാരും കൂടി പോയി എന്താണ് ജനങ്ങളോട് പറയാൻ പോകുന്നത്? അവിടെയാണല്ലോ പ്രശ്നം നിൽക്കുന്നത്. ഞങ്ങൾക്ക് നിങ്ങൾക്ക് ക്ഷേമ പെൻഷൻ നൽകാൻ കഴിയുന്നില്ല, ഇതാണോ നിങ്ങൾ പറയാൻ പോകുന്നത്? കാരണം ഇപ്പോൾ ഏറ്റവും അവസാനം പറഞ്ഞിരിക്കുന്നത് ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ കൊടുക്കുമെന്നാണ്, 900 കോടി രൂപ അതിനുവേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞിട്ട് കുറേ ദിവസങ്ങളായി. നാളെയെങ്കിലും അത് കൊടുക്കാൻ കഴിയുമോ എന്നുള്ള ഒരു ശ്രമത്തിലാണ് സർക്കാർ എന്നാണ് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ക്ഷേമ പെൻഷൻ്റെ കാര്യത്തിൽ മറ്റൊരു പ്രശ്നം കൂടി ഉണ്ടല്ലോ. ഈ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ ഡീസലിനും പെട്രോളിനും 2 രൂപ സെസ് ഏർപ്പെടുത്തിയില്ലേ? അങ്ങനെയാണല്ലോ നിങ്ങൾ ഈ ക്ഷേമ പെൻഷനുള്ള ഫണ്ട് സ്വരൂപിക്കാൻ തീരുമാനിച്ചത്. ആ പൈസ നമ്മൾ കൃത്യമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയല്ലേ? കേരളത്തിലെ എല്ലാവരും ഡീസലും പെട്രോളും അടിക്കുന്ന എല്ലാവരും 2 രൂപ സെസ് ഇതിനായി കൊടുക്കുന്നുണ്ട്, ക്ഷേമ പെൻഷനായി കൊടുക്കുന്നുണ്ട്. ആ പണം ഇവിടെ പോയി, എന്നിട്ടും പറയുന്നത് ക്ഷേമ പെൻഷൻ കൊടുക്കാൻ നമുക്ക് കഴിയുന്നില്ല എന്നാണ്. നമുക്കറിയാമല്ലോ കാരുണ്യ പദ്ധതിക്ക് പൈസ കൊടുക്കാൻ കഴിയുന്നില്ല, ഇതാണോ നിങ്ങൾ പോയിട്ട് പറയാൻ പോകുന്നത് ജനങ്ങളോട്? കാരുണ്യ പദ്ധതിക്ക് ഞങ്ങളുടെ കയ്യിൽ പൈസയില്ല. കാരുണ്യ പദ്ധതി എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഒരു അഭിമാന പദ്ധതിയാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ്. ആ പദ്ധതിയിലൂടെ ജനങ്ങൾക്ക് ഒട്ടേറെ സഹായം ലഭിച്ചുകൊണ്ടിരുന്ന ഒരു പദ്ധതിയാണ്. അതിൻ്റെ പേര് നമ്മുടെ ലോട്ടറി വരെ നടത്തിയിട്ടുണ്ട്. കാരുണ്യ ലോട്ടറി വരെ നടത്തി പണം സമാഹരിച്ചുകൊണ്ട് കേരളത്തിൻ്റെ ആരോഗ്യരംഗത്ത് മാതൃകാപരമായൊരു പരിപാടി നടത്തി വിജയിപ്പിച്ച സംസ്ഥാനം കൂടിയാണ് നമ്മൾ. ആ പരിപാടി പ്രതിസന്ധിയിലായിരിക്കുന്നു എന്ന് നിങ്ങൾ ജനങ്ങളോട് പറയാൻ പോവുകയാണോ? നോക്കൂ, ഞങ്ങൾക്കിനി ഒരു നിവൃത്തിയുമില്ല. 13 അവശ്യ സാധനങ്ങളുടെ സബ്സിഡി നൽകി വന്നത്, ഇനിയിപ്പോൾ നമുക്ക് വില വർദ്ധിപ്പിക്കേണ്ട സാഹചര്യമാണുള്ളത്. ഞങ്ങൾ അതുകൊണ്ട് 13 ഇനങ്ങളുടെയും സബ്സിഡി വർദ്ധിപ്പിക്കാൻ പോവുകയാണ്. ഇത് പറയാനാണോ നിങ്ങൾ അങ്ങോട്ടേക്ക് പോകുന്നതെന്നാണ് എൻ്റെ ചോദ്യം. നെല്ല് സംഭരിക്കാൻ ഞങ്ങൾക്ക് പൈസയില്ല, സംഭരിച്ച നെല്ലിൻ്റെ പൈസ കൊടുക്കാൻ പൈസയില്ല, ഇത് പറയാനാണോ നിങ്ങൾ പോകുന്നത്? PSC നിയമനങ്ങൾ നടക്കുന്നില്ല, ട്രഷറിയിൽ 5 ലക്ഷം രൂപയ്ക്ക് മേൽ ബില്ല് പാസാക്കാൻ കഴിയുന്നില്ല. നിങ്ങൾക്കറിയാമോ 16,000 കോടി രൂപയാണ് സംസ്ഥാനത്തെ കരാർ ജോലിക്കാർക്ക്, കരാർ ഏറ്റെടുത്ത് പ്രവർത്തിച്ചവർക്ക് കൊടുക്കാനുള്ളത്? ഇനി അവിടെ എത്ര പേര് കുടിശ്ശിക, ഇനി അവിടെ എത്ര പേർ ആത്മഹത്യയും നമ്മൾ കണ്ടറിയാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണോ നിങ്ങൾ ഇനി ജനങ്ങളോട് വിശദീകരിക്കാൻ പോകുന്നത്? അതോ ഞങ്ങൾക്കിതൊന്നും ചെയ്യാൻ കഴിയാത്തത് കേന്ദ്രം ഞങ്ങളെ ഞെരുക്കിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് എന്ന ഒരൊറ്റ രാഷ്ട്രീയ വിഷയമാണോ ഉയർത്താൻ പോകുന്നത്? നേരത്തെ സുജയെ സൂചിപ്പിച്ചതുപോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രചാരണ പരിപാടിയാണ് ഈ നടക്കാൻ പോകുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇനിയിപ്പം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നില്ല എങ്കിൽ ഇതൊന്നും നടക്കുമായിരുന്നില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ഇതിനിടയിൽ 27 കോടി രൂപ മുടക്കിയിട്ട് വലിയൊരു കേരളീയം പദ്ധതി നടത്തി, അതൊരു വലിയ വിജയമായിരുന്നു എന്ന് നിങ്ങൾ പറയാൻ പോവുകയാണോ? നമ്മളിപ്പോൾ നാട്ടുകാർ കണ്ടുകൊണ്ടിരിക്കുകയാണ്, മുഖ്യമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെ ഭാര്യയുടെയും ചികിത്സാ ചെലവിനായി 75 ലക്ഷത്തോളം രൂപ അനുവദിച്ചു. പ്രതിപക്ഷ ഭരണപക്ഷ MLA മാരെന്ന് വ്യത്യാസമില്ലാതെ എല്ലാവരും കണ്ണട വെച്ച് ഈ സമൂഹത്തെ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ 30,000 രൂപയുടെ കണ്ണട വാങ്ങിക്കുന്നതിനോ 35,000 രൂപയുടെ കണ്ണട വാങ്ങിക്കുന്നതിനോ ഒന്നും എതിരൊന്നുമല്ല. പക്ഷേ നമ്മൾ ഇതിലൂടെയൊക്കെ നൽകുന്ന സന്ദേശം എന്താണ്? അങ്ങ് വാങ്ങിച്ച കണ്ണട അങ്ങയുടെ വരുമാനത്തിൽ നിന്നാണ്. അതെ അതെ, ഇത് പക്ഷേ സർക്കാർ ചെലവാണ്. അതെ, സർക്കാർ ചെലവാണ്. അവർ അതിനകത്ത് എൻടൈറ്റിൽഡുമാണ്, അവർക്ക് ഇത് വാങ്ങിക്കാനൊക്കെയുള്ള അവകാശമുണ്ട്. അവർക്ക് MLA മാരെന്നുള്ള നിലയിൽ ഈ പറയുന്ന മെഡിക്കൽ അലവൻസസ് ഒക്കെ ഉണ്ട്, അതൊക്കെ കൈപ്പറ്റാം. ഞാൻ പറയുന്നത് 1,05,000 രൂപയുടെ വാഹനം വാങ്ങിക്കുന്നു, 27 കോടി രൂപയുടെ കേരളീയം പദ്ധതി നടപ്പാക്കുന്നു, ഇതുപോലെ മന്ത്രിമാരും MLA മാരും ഒക്കെ അവരുടെ കണ്ണടകളൊക്കെ പുതുക്കിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെയൊക്കെ വരുമ്പോൾ അതുപോലെ തന്നെ ഈ പറയുന്ന ഈ കഴിഞ്ഞ ദിവസം പിന്നെ ചില മാധ്യമങ്ങൾ വളരെ വ്യക്തമായിട്ട് കണക്ക് എഴുതിയിട്ടുണ്ട്, ക്ലിഫ് ഹൗസിൻ്റെ മോടി പിടിപ്പിക്കൽ, അവിടുത്തെ ലിഫ്റ്റിൻ്റെ പൈസ, അവിടുത്തെ പശുത്തൊഴുത്തിൻ്റെ പൈസ, അവിടുത്തെ നീന്തൽക്കുളത്തിൻ്റെ പൈസ, ഞാൻ പറയുന്നത് അല്ലെങ്കിൽ പിന്നെ ഒരു പുതിയ വാഹനം വാങ്ങിച്ച പൈസ, ഇതെല്ലാം നമുക്ക് ചെയ്യാം. എപ്പോഴാണെന്നറിയാം, നമ്മളൊരു വളരെ വെൽഫെയർ സ്റ്റേറ്റ് ആയിരിക്കുക, അല്ലെങ്കിൽ അടിസ്ഥാനപരമായിട്ട് ഈ അന്നക്കുട്ടിയും മറിയക്കുട്ടിയും ഒന്നും നമ്മുടെ സംസ്ഥാനത്ത് ഇറങ്ങി നിന്ന് തെണ്ടാതിരിക്കുന്ന ഒരു സമയത്ത് നമുക്കിതൊക്കെ ന്യായീകരിക്കാൻ പറ്റും. പക്ഷേ ഇതെല്ലാം ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് ഇനി മാത്രമല്ല, ഇപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഈ പണം സ്വരൂപിക്കാൻ പോകുന്നു. എങ്ങനെയാണ് നിങ്ങൾ ഈ പണം സ്വരൂപിക്കാൻ പോകുന്നത്? 900 സർക്കാരിൻ്റെ പൈസയുണ്ട് ഇതിനകത്ത്, സർക്കാരിൻ്റെ പൈസയുണ്ട്. 945 ഗ്രാമപഞ്ചായത്തുകളോട് പറഞ്ഞിരിക്കുന്ന 50,000 രൂപ വീതം നിങ്ങൾ ഇതിന് കൊടുക്കണം എന്നാണ്. അതേപോലെ 87 മുനിസിപ്പാലിറ്റികൾ, ജില്ലാ പഞ്ചായത്തുകൾ, ബ്ലോക്ക് പഞ്ചായത്തുകൾ, ഇവരൊക്കെ 2 ലക്ഷം രൂപ വീതം കൊടുക്കണം. കോർപ്പറേഷനുകൾ 2 ലക്ഷം രൂപ വീതം കൊടുക്കണം. ഏതാണ്ട് നമ്മുടെ നികുതിയല്ലേ? അതെ അതെ, കൊടുക്കണം. എന്ന് മാത്രമല്ല ഇതെല്ലാം 10 കോടി രൂപയോളം ഇവർ തന്നെ സമാഹരിച്ച് കൊടുക്കണം. നോക്കണം നിങ്ങൾ, 4,000 കോടി രൂപയാണ് കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൊടുക്കാനുള്ളത്. 2nd ഘട്ടം ഇവർ കൊടുത്തിട്ടുള്ള വികസന പദ്ധതികൾ മുരടിച്ച് നിൽക്കുമ്പോഴാണ് ഈ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഈ പണം വാങ്ങിക്കാൻ പോകുന്നത്. പിന്നെ ഓഫ്കോഴ്സ് ഈ പറയുന്ന സ്പോൺസർഷിപ്പ്, അതുപോലെ തന്നെ ബാങ്ക്, സഹകരണ ബാങ്ക്, വളരെ ശരിയാണ്. സഹകരണ ബാങ്കുകളിൽ രജിസ്ട്രാർ ഇറക്കിയിരിക്കുന്ന ഉത്തരവ് ആവശ്യത്തിന് പൈസ കൊടുത്തണമെന്നാണ് നമ്മൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന. അതാണ് 165 സഹകരണ ബാങ്കുകൾ കേരളത്തിൽ പ്രതിസന്ധിയിലായിരിക്കുന്നു. ഈ KTDFC യിലല്ലേ പൈസ നിക്ഷേപിച്ചിട്ട് അതിന് ഗ്യാരണ്ടി കൊടുത്ത സർക്കാർ പറയുന്നത് ഞങ്ങൾക്കിപ്പോൾ പൈസ തിരിച്ചു കൊടുക്കാൻ കഴിയില്ല, ഞങ്ങളുടെ കയ്യിൽ പൈസയില്ല എന്നാണ്. നമ്മുടെ ഹൈക്കോടതിയിൽ പോയി പിന്നെ ചീഫ് സെക്രട്ടറി പറഞ്ഞത് എന്താണ്? ദൈനംദിന ചിലവുകൾക്ക് പോലും പണം കണ്ടെത്താൻ കഴിയുന്നില്ല എന്നാണ്. അപ്പോൾ അത്ര വലിയൊരു ധനപ്രതിസന്ധിയുണ്ട്. ആ ധനപ്രതിസന്ധിയുടെ കാരണങ്ങളിലേക്കൊക്കെ നമുക്ക് കടക്കാം. പക്ഷേ ഇവിടെ അത്തരമൊരു ധനപ്രതിസന്ധി നിൽക്കുമ്പോൾ ഈ സംസ്ഥാനം ക്ഷേമപ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നു, ഞങ്ങൾ ഈ സംസ്ഥാനത്തെ സേവിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന് പറയാൻ 21 മന്ത്രിമാർ ഓരോ മണ്ഡലങ്ങളും കയറി ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് പറയാനൊരു നേട്ടം പോലും ഇല്ലാത്തൊരു സാഹചര്യത്തിലേക്ക് ഈ സർക്കാർ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരൊരു വലിയ രാഷ്ട്രീയ സമ്മർദ്ദത്തിലാണ്. ആ രാഷ്ട്രീയ സമ്മർദ്ദം അതിജീവിക്കുന്നതിന് വേണ്ടി അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് വലിയൊരു കൊട്ടിഘോഷത്തോടുകൂടി ഒരു ഉത്സവാന്തരീക്ഷം സംസ്ഥാനത്തുണ്ടാക്കുകയാണ്.
അതൊരു രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയാണ്. ഒരു കാര്യം കൂടി പറഞ്ഞു ഞാൻ അവസാനിപ്പിച്ചേക്കാം. ഇപ്പോൾ ഈ പിന്നെ കൗണ്ടറുകൾ തുടങ്ങും എന്ന് പറഞ്ഞു, കൗണ്ടറുകൾ തുടങ്ങിയിട്ട് പരാതികൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞു. ഇത് ഒരു ദിവസത്തെ ഒരു സംവിധാനം ആയിക്കൂടാ നമ്മുടെ സംസ്ഥാനത്ത്? ഒരു ദിവസത്തെ ഒരു സംവിധാനമല്ലെന്നേ ഇത്. ഇതെല്ലാ ജില്ലാ ഭരണ കേന്ദ്രങ്ങളിലും നിങ്ങൾക്ക് പോയിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ ഉണ്ട് എങ്കിൽ അത് പരാതിയായി നൽകാനും ആ പരാതിയിൽ ഒരു മറുപടി കിട്ടാനും എല്ലാവർക്കും പൗരാവകാശമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു സ്ഥിരം സംവിധാനമാക്കേണ്ട കാര്യമാണ്. അല്ലാതെ ഈ 21 മന്ത്രിമാരോട് അവിടെ ചെന്ന് ഒരു ക്യാമ്പ് ഒരു ദിവസം ഒരു മണിക്കൂറേ ഉള്ളൂ കേട്ടോ, ഒന്നോ ഒന്നര മണിക്കൂറേ ഉള്ളൂ. ഞാൻ പരമാവധി കാരണം 3 മണിക്ക് തുടങ്ങുന്ന ഒരു പരിപാടി, 4:30 അടുത്ത പരിപാടി എന്ന് പറയുമ്പോഴത്തേക്ക് 1 മണിക്കൂറുണ്ട്. 4 മണിക്ക് പരിപാടി അവസാനിപ്പിച്ചാലേ അടുത്ത സ്ഥലത്തേക്ക് നിങ്ങൾക്ക് യാത്ര ചെയ്തെത്താൻ പറ്റുള്ളൂ. വരേണ്ടത് 5000 പേരാണ്. അതാണ് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു മണിക്കൂറിനകത്ത് നിങ്ങളുടെ ഈ സർക്കാരിൻ്റെ രാഷ്ട്രീയം പറയാൻ പോകണം. നേട്ടം ഒന്നും പറയാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നത്, രാഷ്ട്രീയം പറയും. ആ രാഷ്ട്രീയം പറഞ്ഞതിന് ശേഷം കുറേ പരാതികൾ സ്വീകരിക്കും. ഇതൊക്കെ ഈ പരാതികളെല്ലാം സ്ഥിരമായി സ്വീകരിക്കാനും അതിനകത്ത് ഒരു പിന്നെ മോണിറ്ററിംഗ് നടത്താനും അക്കാര്യത്തിലൊരു സൊല്യൂഷൻ കണ്ടെത്താനുമുള്ള പദ്ധതികളൊക്കെ സ്ഥിരം സംവിധാനമാകേണ്ട ഒരു സംസ്ഥാനത്ത് ഇപ്പോൾ ഈ മന്ത്രിമാർ ഇറങ്ങിച്ചെല്ലുമ്പോൾ മാത്രം ഒരു സംവിധാനമായി മാറുന്നതും അത്ഭുതകരമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു, ഇതൊരു രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയുള്ള യാത്രയാണ് എന്ന് ഏറ്റവും ലളിതമായി പറയാം. സദസ്സിന് ഒരുങ്ങിയോ എന്ന് ചോദിക്കുമ്പോൾ സർക്കാർ സദസ്സിന് ഒരുങ്ങിയിരിക്കുന്നു, ഇതിൻ്റെ ഒരു നാൾ വഴി കൂടി പരിശോധിക്കേണ്ടതുണ്ട്. ഏത് ഘട്ടത്തിൽ ഇങ്ങനൊരു സദസ്സിലേക്ക് ആലോചിച്ചു എന്നുള്ളത്, കാരണം ഈ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിന് ശേഷം മുഖ്യമന്ത്രി ജനങ്ങളുമായി സംവദിക്കുന്നില്ല, മുഖ്യമന്ത്രി ജനങ്ങളിലേക്ക് ഇറങ്ങുന്നില്ല എന്ന പാർട്ടി തന്നെ വിലയിരുത്തുന്നു. അതിനുശേഷം പാർട്ടി സെക്രട്ടറി തന്നെ പറയുന്നു മുഖ്യമന്ത്രി ഇനി കൂടുതൽ വാർത്താ സമ്മേളനങ്ങൾ നടത്തും, കൂടുതൽ പരിപാടികൾ നടത്തുമെന്ന് പറഞ്ഞു. അതിനൊക്കെ ശേഷമാണ് ഇങ്ങനൊരു ആലോചനയിലേക്ക് പോയത്. അപ്പോൾ സർക്കാർ ജനങ്ങളിൽ നിന്ന് അകന്നു എന്നൊരു വികാരം അത് ഉൾക്കൊണ്ടിരിക്കുന്നു പാർട്ടി എന്ന് വേണം കരുതാൻ. ആ രൂപത്തിലാണ് ഈ ഒരു തീരുമാനത്തിലേക്ക് പോയിരിക്കുന്നത്. ഇപ്പോൾ ഒരുങ്ങിയോ എന്ന് ചോദിക്കുമ്പോൾ ഒരുങ്ങിയിരിക്കുന്നു, അതിൽ നിർബന്ധിതമായൊരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ്. സർക്കാർ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് ഈ നേരത്തെ പറഞ്ഞതുപോലെ ഈ സഹകരണ ബാങ്കുകളെ സംബന്ധിച്ച്, കുടുംബശ്രീ യൂണിറ്റുകളെ സംബന്ധിച്ച് ഇവരോടൊക്കെ നിർബന്ധിതമായി പിരിവ് നടത്താൻ പറഞ്ഞിരിക്കുകയാണ്. എന്നോടൊരു MLA പറഞ്ഞത് 35 ലക്ഷം പിരിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു, ഞാൻ എവിടെ നിന്ന് കണ്ടെത്തുമെന്ന് അറിയില്ല എന്നാണ്. അപ്പോൾ അങ്ങനെ ചോദിച്ച് ശീലമില്ലാത്തവരും ഉണ്ടാകും, ചോറിച്ച് ശീലമുള്ളവരും ഉണ്ടാവും. എവിടെ നിന്നാണ് പിരിക്കുക? കളക്ടർമാരെ തന്നെയാണ് കളക്ടർമാരെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു, കളക്ടർമാർ ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തുന്നു, കളക്ടർമാർ നേരിട്ട് പോയി പിരിക്കുന്നില്ല എന്നിപ്പോൾ കേൾക്കുന്നു. എങ്ങനെയായാലും ഇതിൽ ഒരു ബാധ്യത വന്നു ചേരുന്നുണ്ട്, ഇത്ര തുക നിങ്ങൾ പിരിച്ചേ പറ്റൂ എന്നുള്ളൊരു ബാധ്യത വരുന്നുണ്ട്. ആ തുക ആരിൽ നിന്ന് പിരിക്കും? അപ്പോൾ അത്ര വലിയ തുക നൽകാൻ കഴിയുന്നവരാരായിരിക്കും? അത് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ബാർ ഉടമകളായിരിക്കാം, ക്വാറി ഉടമകളായിരിക്കാം, അവരൊക്കെ ഷേഡി ക്യാരക്ടറായിട്ടുള്ള ആളുകളുണ്ടായിരിക്കാം. അവരിൽ നിന്നൊക്കെ പിരിച്ച ശേഷം പിന്നീട് അവർക്കെതിരെ ഒരു കേസ് എടുക്കേണ്ട സാഹചര്യം വന്നാൽ അതിലേക്ക് പോകുമോ? നേരത്തെ സർക്കാരിന് പണം നൽകിയവരല്ലേ? അപ്പോൾ സേവനം നൽകുമ്പോൾ സൗജന്യ സേവനം ആരും നൽകുന്നില്ല, ഏത് വ്യവസായികളും സൗജന്യ സേവനം നൽകുന്നില്ല. ഭാവിയിലെങ്കിലും എന്തെങ്കിലും നേട്ടം പ്രതീക്ഷിച്ചിട്ടായിരിക്കും. അപ്പോൾ ഈ മുഖ്യമന്ത്രി കാണാൻ പോകുന്ന പൗരപ്രമുഖർ ആരൊക്കെ? ഇതിന് മുമ്പ് ഒരു സഞ്ചാരം നടത്തിയപ്പോൾ ഒരു പൗരപ്രമുഖരുമായിട്ടുള്ള കൂടിക്കാഴ്ച ഉണ്ടായിരുന്നു, ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ ആ പൗരപ്രമുഖരിൽ ആരൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ആരെയൊക്കെയാണ് കാണുന്നത്? ഈ 5000 പേർ നിർബന്ധിതരായി എത്തിയിരിക്കണമെന്ന് പറയുമ്പോൾ 5000 പേരിൽ നേരത്തെ പറഞ്ഞതുപോലെ ഈ 1.5 മണിക്കൂറിൽ ആരിൽ നിന്നൊക്കെ പരാതി കേൾക്കും, എന്തൊക്കെ കേൾക്കാൻ പോകുന്നു, എങ്ങനെയൊക്കെ പോയാലും ഈ 36 ദിവസം മാധ്യമ ശ്രദ്ധ കിട്ടുമെന്നുള്ളത് ഉറപ്പാണ്. ഓരോ സ്ഥലത്തും പോയി മുഖ്യമന്ത്രി ചിലയിടങ്ങളിൽ വാർത്താ സമ്മേളനം നടത്തുമെന്ന് പറയുന്നു, 3 തവണയൊക്കെ മന്ത്രിസഭ യോഗം ചേരാനും ഇരിക്കുന്നുണ്ട്. അപ്പോൾ വലിയ തീരുമാനങ്ങൾ ഓരോ സ്ഥലത്ത് പോയി കണ്ട ഒരു വിഷയത്തിൽ പരിഹാരം കാണുന്നു എന്ന മട്ടിൽ അവതരിപ്പിക്കാനൊക്കെ സാധിക്കും. ഒരു വിഷയം ഏറ്റെടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ മറിയക്കുട്ടി പരാതി നൽകിയല്ലോ, അതുപോലെയുള്ള ചില വിഷയങ്ങൾ ചിലപ്പോൾ ഏറ്റെടുത്ത് ഞങ്ങളിത് ആ പരിഹരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാരിന് ആ ഒരു രൂപത്തിലൊരു PR പരിപാടിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമായിരിക്കും ഒരു പക്ഷേ. പക്ഷേ എന്നാലും ഈ മുഴുവൻ മണ്ഡലങ്ങളിൽ 140 മണ്ഡലങ്ങളിൽ പോയി എന്തൊക്കെ എത്രത്തോളം വിഷയങ്ങൾ പരിഹരിക്കാനാകുമെന്നുള്ളൊരു വിഷയം അവിടെ നിൽക്കുന്നു. സർക്കാരിനെ സംബന്ധിച്ച് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനങ്ങളെ കണ്ട് പരിഹരിക്കേണ്ട വിഷയമല്ല. അതിനിടയ്ക്ക് തന്നെ പ്രതിപക്ഷം ചോദിക്കുന്നുണ്ടായിരുന്നു, മുഖ്യമന്ത്രി പൊതുവെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയോ സംസാരിക്കുകയോ ചെയ്യാത്ത ആളാണ്, അപ്പോൾ ഈ പരിപാടികളിലൊക്കെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പോകുന്ന ഘട്ടങ്ങളിൽ പരാതി മുഖ്യമന്ത്രിയോട് ബോധിപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെ സംസാരിക്കാൻ അവസരം ഉണ്ടാകുമോ? അതിനുള്ള സാധ്യത എത്രത്തോളമാണ്? അതൊക്കെ സാധ്യമല്ല, കാരണം ചില ഇൻട്രാക്ഷൻ ഇല്ല ഈ പരിപാടിക്കകത്ത്. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് രാവിലെ 9 മണിക്ക് ഈ പറയുന്ന പ്രഭാത ഭക്ഷണ യോഗം, അത് ജില്ലയിലെ പ്രമുഖരുമായിട്ടാണ് നടത്തുന്നത്. പിന്നെ 11 മണിക്കാണ് ആദ്യത്തെ മണ്ഡല പരിപാടി, പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ 3 മണിക്കേ ഉള്ളൂ. ആ 3 മണിക്കുള്ള പരിപാടി കഴിഞ്ഞാൽ പിന്നെ 4:30 അടുത്ത മണ്ഡലം, പിന്നെ 6 മണിക്കാണ് അടുത്ത മണ്ഡലം. പിന്നെ ഇടയ്ക്കുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് 1.5 മണിക്കൂറാണ്. അപ്പൊ ഈ 5000 പേരെന്ന് പറയുന്നത് കാണികളായിരിക്കും, മൊത്തം ഒരു കാഴ്ചയാണ് സംഭവിക്കാൻ പോകുന്നത്. അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ സർക്കാരിന്റെ പദ്ധതികളെ കുറിച്ചുള്ള നേട്ടങ്ങൾ, വികസന നേട്ടങ്ങൾ വിവരിക്കുക എന്നതിനപ്പുറം ഇതാ നമുക്ക് പണമില്ലാത്തതിന് കാരണം കേന്ദ്രം നമ്മളെ കഴുത്ത് പിടിച്ചിരിക്കുന്നു, കഴുത്തിന് പിടിച്ചിരിക്കുന്നു, ഇത് ആവർത്തിച്ച് പറയും. കാരണം ഓരോ ചർച്ചകളിലും CPM നേതാക്കൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്, കേന്ദ്രം പണം നൽകുന്നില്ല. ആ ഒരു യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോൾ ഇവിടെ എന്തൊക്കെ കാര്യങ്ങൾ നടത്തുന്നുണ്ട്?
കഴിഞ്ഞ ദിവസം തോമസ് ഐസക് ഈ വിഷയത്തിൽ പ്രതികരിക്കുകയുണ്ടായി. നമുക്ക് പണമില്ല എന്ന് വിചാരിച്ച് ഒരു പരിപാടി നടത്താതിരിക്കണമോ എന്നാണ് ചോദിക്കുന്നത്. പരിപാടി നടത്തണ്ട എന്ന് പറയുന്നത് ഔചിത്യം എന്നൊരു വിഷയമുണ്ട്. അല്ല, ഈ പരിപാടി നടത്തിയാലല്ലേ പിരിക്കാൻ പറ്റും, അല്ലെങ്കിൽ എവിടെ നിന്ന് പിരിക്കും? അല്ല, ആ പിരിക്കുന്നത് എന്തിനാണ്? ഈ പരിപാടി നടത്താനാണ് വരുന്നത്. ഈ പരിപാടി നടത്താനാണ് പിരിക്കുന്നത്. അത് ഈ പരിപാടി നടത്താനുള്ള പിരിവ് ഇതിന്റെ ഒരു തുടക്കം മാത്രമാണ്. ഇനി അങ്ങോട്ട് തെരഞ്ഞെടുപ്പാണ് വരുന്നത്. ശരി, അതിനായിട്ടുള്ള കൂടിയാലോചനകൾ, കൂടിക്കാഴ്ചകൾ, ഈ പ്രഭാത ഭക്ഷണ സമയത്ത് നടത്തുന്ന കൂടിക്കാഴ്ചകളിലൊക്കെ വ്യവസായികളടക്കം പങ്കെടുക്കുന്നില്ലേ? ഉറപ്പായിട്ടുണ്ടാകും. അതെന്തിനാണ്? ഇപ്പോൾ നടന്ന ടൂറിസം നിക്ഷേപക സംഗമം, അതിന് തുടർച്ചയായിട്ടുള്ള അങ്ങനെയുള്ള ഒരു കോൺടാക്ട് ബിൽഡിംഗ് എക്സർസൈസുകളാണ് ഓരോ മണ്ഡലത്തിലും നടക്കുന്നത്. ഈ കേരളീയം പരിപാടിയുമായി ബന്ധപ്പെട്ട് തന്നെ മുഖ്യമന്ത്രിയായാലും മന്ത്രിമാരായാലും പറഞ്ഞത് കേരളം എന്താണ് എന്ന് അറിയിക്കുക, നവ കേരളം എന്താണെന്ന് ജനത്തെ അറിയിക്കുക. അപ്പോൾ കേരളത്തിന് അറിയില്ല കേരളം എന്താണ്, അത് ബ്രാൻഡ് ചെയ്യുക. അപ്പോൾ ബ്രാൻഡ് ചെയ്യുന്നു. അപ്പോൾ അതിനുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങൾ ഏത് ഘട്ടത്തിലാണ്? ഇത്തരം ഒരു വലിയ ഉത്സവത്തിലേക്ക്, ഈ പട്ടിണിക്കിടയിലും ഉത്സവത്തിലേക്ക് എങ്ങനെയാണ് പോകുന്നത്? ട്രഷറി നിയന്ത്രണം ഓരോ വകുപ്പുകളോടും ചെലവുകൾ ചുരുക്കണമെന്ന് കൃത്യമായി ധനമന്ത്രി തന്നെ ഉത്തരവ് നൽകിക്കൊണ്ട് നിർദ്ദേശിക്കുന്നു. അതിനുശേഷമാണ് ഈ ഉത്സവം നടക്കുന്നത്. അപ്പോൾ ഉത്സവത്തിനെ ആ രൂപത്തിൽ വ്യാഖ്യാനിക്കുന്നു. അതിനുശേഷം ഇത്ര വിവാദമുണ്ടായ ശേഷം മുഖ്യമന്ത്രി പറയുന്നത് ഇനിയും അടുത്ത കേരളീയം ഉടനുണ്ടാകും, അടുത്ത കേരളീയം അടുത്ത വർഷം ഉണ്ടാകും എന്നാണ് പറയുന്നത്. അപ്പോൾ ആ രൂപത്തിലേക്ക് മാറിയിരിക്കുന്നു. അപ്പോൾ എന്താണോ തീരുമാനിച്ചിരിക്കുന്നത് ആ തീരുമാനങ്ങൾ നടപ്പാക്കും. ഈ സാമ്പത്തിക പ്രതിസന്ധിക്കിടയിൽ തന്നെയാണ് നീന്തൽക്കുള നവീകരണം നടന്നത്. അത് 31.92 ലക്ഷം. ലിഫ്റ്റ് പണിയിൽ നടന്നത് 25 ലക്ഷം. കിയ കാർണിവൽ വാഹനം വാങ്ങിയത് 33 ലക്ഷം. ലോക കേരള സഭയ്ക്ക് 27 കോടി. ഹെലികോപ്റ്റർ വാടക പ്രതിമാസം 80 ലക്ഷം. കെ ഫോൺ ഉദ്ഘാടനത്തിന് 4 കോടി. ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. ഈ ട്രഷറിയിൽ 5 ലക്ഷത്തിൽ കൂടുതൽ മാറ്റിയെടുക്കാൻ പ്രത്യേക അനുമതി വേണമെന്ന് പറയുമ്പോൾ വാക്കാൽ പറയുന്നത് 1 ലക്ഷമാണ് കേട്ടോ. 5 ലക്ഷമല്ല, 1 ലക്ഷമാണ് പറയുന്നത്. അപ്പോൾ അത്രയും അവസ്ഥയാണ്. സർക്കാർ ജീവനക്കാരുടെ ശമ്പള കുടിശ്ശിക 22% വരുന്ന DA കുടിശ്ശിക, അത് കോടികൾ വരും. ക്ഷേമ പെൻഷൻ ആളൊന്നിന് 6400 രൂപയാണ് കുടിശ്ശികയുള്ളത്, ക്ഷേമ പെൻഷൻ. അപ്പോൾ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള നിരവധി വാർത്തകൾ നമ്മൾ അടുത്ത വിഷയത്തിൽ ഒരു കാര്യം ചർച്ച ചെയ്യാനുമുണ്ട്. KSRTCയിലേക്ക് ഈ ബസ് പോകുമെന്ന് പറയുന്നു. അത് വളരെ നല്ല രൂപത്തിൽ തന്നെ ഗതാഗത മന്ത്രി വിശദീകരിക്കുകയുണ്ടായി. ഈ ബസ് എന്ന് പറയുന്നത് എല്ലാ മന്ത്രിമാരുടെയും വാഹനങ്ങൾ പോകുന്നതിനേക്കാൾ നല്ലതാണല്ലോ, ചെലവ് ചുരുക്കിയാണല്ലോ ചെയ്യുന്നത്. ഒരർത്ഥത്തിൽ അങ്ങനെയാണെന്ന് നമുക്ക് കരുതാം. ഈ വാഹനം ഒരു ഇപ്പോഴൊന്നും പുറത്ത് കാണിക്കാതെ അല്ലേ സർപ്രൈസ് ആയിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അത് കർണാടകത്തിലാണ്, ബാംഗ്ലൂരിലാണ് ബസ്. ബാംഗ്ലൂരിലാണ് ഉള്ളതെന്നാണ് പറയുന്നത്. എന്തായാലും ആ ദിവസമേ കാണാൻ പറ്റുകയുള്ളൂ, മറ്റന്നാൾ അല്ലെ 18-ാം തീയതി നമുക്ക് കാണാൻ സാധിക്കും. മഞ്ചേശ്വരത്ത് കാണാം ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. അതായത് മഞ്ചേശ്വരത്തെ ആദ്യത്തെ പരിപാടിയിൽ തന്നെ ഇതിന്റെ ഒരു കൃത്യമായിട്ടുള്ള പിക്ചർ വരും. ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന രീതിയിൽ ഇതുവരെ കേട്ടിട്ടുള്ള അല്ലെങ്കിൽ വന്ന പ്രതികരണങ്ങളിൽ നിന്ന് ഈ സമയക്രമം ഒക്കെ വെച്ച് നമ്മൾ എത്തിയിരിക്കുന്ന ഒരു അനുമാനമാണ്, 1.5 മണിക്കൂർ ഒരു മണ്ഡലത്തിൽ എന്താണ് ചെയ്യാൻ പറ്റുക, അവിടെ പോയി ഒരു പ്രസംഗം, അത് കേട്ടിരിക്കുന്ന കാണികൾ അവർ ഇതെല്ലാം കൃത്യമായിട്ടിരുന്ന് വളരെ അച്ചടക്കത്തോടെ ഇരുന്ന് കേൾക്കുന്നു, വീട്ടിലേക്ക് പോകുന്നു. അവർക്ക് പെൻഷൻ ഇല്ല, അവർക്ക് സാധനം വാങ്ങാൻ പോകുമ്പോൾ കൂടുതൽ കാശ് കൊടുക്കണം, 1700 രൂപയാണ് സബ്സിഡി ഇനത്തിൽ. സബ്സിഡി ഇല്ലാതാകുമ്പോഴേക്കും അവർക്ക് നഷ്ടം വരാൻ പോകുന്നു. അതൊന്നും പ്രശ്നമല്ല, ഈ പ്രസംഗം കേട്ടാൽ എല്ലാ ബുദ്ധിമുട്ടും മാറും. ആ രീതിയിലുള്ള ഒരു പ്രസംഗം കേൾക്കാനായിട്ട് ഈ 5000 പേരെ പിടിച്ചിരുത്തുന്ന, 5000 പേരെ കൊണ്ടുവരാനായിട്ടും പ്രത്യേകം സജ്ജീകരണങ്ങളുണ്ട്. വന്നില്ലെങ്കിൽ മസ്റ്റർ റോളിൽ നിന്ന് പേര് വിട്ടു, അങ്ങനെയൊക്കെ പലതും കേട്ടല്ലോ. ഇനി അങ്ങനെയുള്ള ഓഡിയോ റെക്കോർഡ്സൊക്കെ ഒത്തിരി പുറത്ത് വരും. മുഖ്യമന്ത്രിയുടെ ഒരു വാചകമാണ് ഞാൻ ഇതിൽ ഏറ്റവും പ്രതീക്ഷയോടെ ഒറ്റ നോക്കുന്നത്. നമ്മൾ കുറ്റം മാത്രം പറഞ്ഞാൽ പോരല്ലോ. നവകേരള സദസ് ജനാധിപത്യത്തിന്റെയും ഭരണനിർവഹണത്തിന്റെയും ചരിത്രത്തിൽ പുതുമയുള്ളതും സമാനതകളില്ലാത്തതുമാണ്. ജനാധിപത്യത്തിന്റെ അർത്ഥതലങ്ങൾ സമ്പൂർണ്ണതയിലെത്തിക്കാനുള്ള ക്രിയാത്മക മുന്നേറ്റമാണ്. ആ ക്രിയാത്മക മുന്നേറ്റം മഞ്ചേശ്വരത്ത് തുടങ്ങുമ്പോൾ നമുക്ക് ഒന്നുകൂടി ഇരിക്കണം, ഒന്നുകൂടി ചർച്ച ചെയ്യാം. ശരി, ഈ ബസ്സുമായി ബന്ധപ്പെട്ട് പറയുകയാണ്, ഈ ബസ് ഇപ്പോൾ KSRTC ബജറ്റ് ടൂറിസത്തിന് ഉപയോഗിക്കും ഇതിന് ശേഷമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ ടോയ്ലറ്റ് സൗകര്യമൊക്കെ ഉണ്ട്, അങ്ങനെയുള്ള ബസ്സൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് ടൂറിസത്തിന് ഉപയോഗിക്കാം. ആ രൂപത്തിൽ അത് നേട്ടമുണ്ടാക്കുമെന്ന് പറയുന്നു. അതേസമയം KSRTCക്ക് ഇനിയും പണം കൊടുക്കാനുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുന്നിൽ നിൽക്കുന്നു. അപ്പോൾ ഇതിനിടയ്ക്കൊക്കെ നമ്മൾ ഈ സദസ്സുമായി ബന്ധപ്പെട്ട് നമ്മളും അതിൽ തന്നെ ആയിരിക്കും നിൽക്കുക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമ്മളടക്കം എല്ലാ മാധ്യമങ്ങളും സദസ്സിനൊപ്പമായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. മുഖ്യമന്ത്രി വാർത്താ സമ്മേളനങ്ങൾ നടത്തും. ഇതിനിടയ്ക്ക് മന്ത്രിസഭായോഗം ഇതിനിടയിൽ നടക്കും, മന്ത്രിസഭായോഗമുണ്ട്, വാർത്താ സമ്മേളനം നടക്കും. ആ വാർത്താ സമ്മേളനത്തിൽ ഈ സദസ്സുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങൾ ഉണ്ടാകാം, വിവാദങ്ങൾ ഉണ്ടാകാം, അതിനൊക്കെ മുഖ്യമന്ത്രി മറുപടി നൽകുമോ എന്ന് കൂടി അറിയേണ്ടതുണ്ട്. അത്തരത്തിലൊരു തുറന്ന സമീപനം നമുക്ക് പ്രതീക്ഷിക്കാമോ? ഇതിനകത്ത് ഇപ്പൊ 1.5 കോടി രൂപ ഒരു ബസ് വാങ്ങിക്കുമ്പോൾ ഞങ്ങൾ യഥാർത്ഥത്തിൽ എക്സ്ചക്കറിന് ഖജനാവിന് ഒരു വലിയ ലാഭം ഉണ്ടാക്കി കൊടുക്കുന്നു എന്നാണല്ലോ ആന്റണി രാജു പറഞ്ഞത്. അതായത് ഇത്രയും മന്ത്രിമാരും അവരുടെ പിന്നെ മറ്റ് പിന്നെ പരിവാരങ്ങളും ഒക്കെ യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകാവുന്ന അധിക ചെലവ് നന്നായിട്ട് കുറച്ചിട്ട് ഞങ്ങളിതാ 1.5 കോടി ഈ ചെലവ് ഒതുക്കിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആരാണ് നിങ്ങളെ ഇങ്ങനെ യാത്ര ചെയ്യാൻ നിർബന്ധിക്കുന്നത് എന്നൊരു പ്രശ്നമുണ്ട്. അല്ലാതെ തന്നെ മന്ത്രിമാരൊക്കെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് സംസ്ഥാനത്തുടനീളം. അതുകൂടാതെ ഇപ്പോൾ ഇങ്ങനൊരു യാത്ര ചെയ്യേണ്ട ആവശ്യകത എന്താണ്? അതാണ് ഞാൻ ഈ പറഞ്ഞ രാഷ്ട്രീയ സമ്മർദ്ദം എന്ന് പറയുന്നത്. നോക്കൂ, നിങ്ങൾക്ക് ക്ഷേമപ്രവർത്തനം നടത്താൻ കഴിയാതിരിക്കുകയും അത്
സാമ്പത്തിക പ്രതിസന്ധിയുടെ അടിസ്ഥാനത്തിൽ തന്നെ ക്ഷേമപ്രവർത്തനങ്ങൾ പലതും മുടങ്ങിക്കിടക്കുന്നു. ധനപ്രതിസന്ധി സംസ്ഥാനത്തിനുണ്ട് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. ക്ഷേമ പെൻഷൻ കിട്ടാൻ ഇല്ലാത്തത് മുതൽ നെല്ല് സംവരണം മുതൽ ഈ ആത്മഹത്യകളടക്കമുള്ള ഒരുപാട് വാർത്തകൾ ഇപ്പോൾ മലയാളികൾ കേട്ടുകൊണ്ടിരിക്കുന്നു, കണ്ടുകൊണ്ടിരിക്കുന്നു. നമ്മൾ നിരന്തരം വിശദീകരിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യവുമില്ല. അവർക്കൊക്കെ അതെല്ലാം ബോധ്യവുമുണ്ട്. ഈ അന്നക്കുട്ടി മറിയക്കുട്ടി സംഭവത്തോടുകൂടിയൊക്കെ കണ്ണുറപ്പിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ചുറ്റും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം വലിയ രാഷ്ട്രീയ സമ്മർദ്ദത്തിൽ ഭരിക്കുന്ന പാർട്ടി എന്നുള്ള നിലയ്ക്ക് CPM ആക്കിയിട്ടുണ്ട്, സർക്കാരിനെ ആക്കിയിട്ടുണ്ട്. ആ ഒരു പ്രതിച്ഛായയിൽ നടക്കാണ്ടിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം 20 സീറ്റുകളിൽ 19 സീറ്റുകൾ കോൺഗ്രസിനും UDFനും പോയൊരു സാഹചര്യത്തിൽ ഇക്കുറി നിലനിൽപ്പിൻ്റെ പോലും പ്രശ്നമാണ്. CPMനെ സംബന്ധിച്ച് ആകെ സീറ്റ് കിട്ടാൻ കഴിയുന്ന, ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ആകെ സീറ്റ് കിട്ടാൻ കഴിയുന്ന ഏക സംസ്ഥാനം കേരളമാണ്. ഇവിടെ ഒരു 10-ഓ 15-ഓ സീറ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ ദേശീയ രാഷ്ട്രീയത്തിൽ അവർ അപ്രസക്തരാകും. ദേശീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് പ്രതിസന്ധിയിലാണ്. ദേശീയ രാഷ്ട്രീയത്തിനും അവർ അപ്രസക്തരാകും. അങ്ങനെ അപ്രസക്തരാകേണ്ട ഒരു പാർട്ടിയുമല്ല അവർ. അതിനകത്തൊന്നും തർക്കമില്ല. കാരണം വെച്ചാൽ രാജ്യത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ മാറ്റിമറിക്കുന്നതിൽ വളരെ നിർണായകമായ പങ്കുവഹിച്ചിട്ടുള്ള ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ അതിശക്തമായി തന്നെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉണ്ടാകണം എന്നുള്ളത് യാതൊരു സംശയവുമില്ല. അവരൊരു ഒരു നല്ല ചെക്ക് മെഷറാണ്, അവരൊരു വഴികാട്ടിയാണ്. അക്കാര്യത്തിലൊന്നും തർക്കമില്ല. പക്ഷേ അവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ അവർക്ക് തന്നെ വിനയാകുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. അതേക്കുറിച്ചൊരു ആത്മപരിശോധനയും ഒരു സ്വയം വിമർശനവും ഒക്കെയാണ് വേണ്ടത്. എന്തുകൊണ്ട് നമ്മുടെ ഭരണനിർവഹണം നന്നാകുന്നില്ല? എന്തുകൊണ്ട് നമുക്ക് ഭാവനാത്മകമായി നമ്മുടെ ധനകാര്യ മാനേജ്മെൻ്റ് നടത്താൻ കഴിയുന്നില്ല? ഇപ്പോൾ ഇവിടെ നികുതി പിരിക്കുന്നതടക്കം വലിയ വീഴ്ചയുണ്ട്. ഇപ്പം GST തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള കാര്യം, ക്ഷമിക്കണം, AG തന്നെ ചൂണ്ടി, പിന്നെ CNDG തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള കാര്യം, ഏതാണ്ട് 14,000 കോടി രൂപയോളം നമ്മൾ നികുതി പിരിച്ചെടുക്കാനുണ്ട്. അപ്പം നികുതി പിരിവ് പോലും നമ്മൾ കാര്യക്ഷമമായി നടക്കാതിരിക്കുന്നു എന്നുള്ള സ്ഥലത്താണ് ഉച്ചഭക്ഷണം കുട്ടികൾക്കുള്ളത് പ്രതിസന്ധിയിലാകുന്നു. ഈ പാവപ്പെട്ട 80-ഓ 87-ഓ വയസ്സുള്ള ആളുകളുടെ ക്ഷേമ പെൻഷൻ പ്രശ്നത്തിലാകുന്നു. പാവപ്പെട്ടവർക്ക് കൊടുക്കേണ്ടി വരുന്ന കാരുണ്യ പദ്ധതി പോലുള്ള കാര്യങ്ങൾ പ്രതിസന്ധിയിലാകുന്നു. നോക്കൂ, 13 അവശ്യ സാധനങ്ങളുടെ വില ഇപ്പോൾ വർദ്ധിപ്പിക്കാൻ വന്നു. ഏറ്റവും ഒടുവിൽ വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കേണ്ടി വന്നു. ഇങ്ങനെ നിരന്തരം പ്രതിസന്ധികളിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും ജനങ്ങളുടെ മുന്നിലേക്ക് എത്തി ഒരു മുഖം മിനുക്കൽ ആവശ്യമാണ്. അത് തന്നെയാണ് ഇതിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത്. ഇതൊരു വളരെ രാഷ്ട്രീയമായ ജാഥയാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഞാനിതിനെ ഒരിക്കൽ പോലും ഈ 21 മന്ത്രിമാരുകൂടി കേരളത്തിലുടനീളം യാത്ര ചെയ്ത് വന്ന് കഴിയുമ്പോഴത്തേക്കും കേരളത്തിൻ്റെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്നൊന്നും വിചാരിക്കുന്ന ഒരാളല്ല. അങ്ങനെ കേരളവും വിചാരിക്കുന്നില്ല. പക്ഷേ അവധിയില്ലാതെ മന്ത്രിമാർ പങ്കെടുക്കണമെന്ന് നിർദ്ദേശം, ജനസേവകരല്ലേ എന്നേ, അവരൊക്കെ വലിയ ജനസേവകരായിട്ടുള്ള ആളുകളല്ലേ അവർ. അവരങ്ങനെ അവധിയില്ലാതെ പ്രവർത്തിക്കണം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും കഴിഞ്ഞ സംസ്ഥാന കമ്മിറ്റി അല്ലേ, ഈ 2-1 മാസം മുമ്പുണ്ടായ സംസ്ഥാന കമ്മിറ്റി അല്ലേ, രാവിലെ 9 മണി മുതൽ രാത്രി 9 മണി വരെ മന്ത്രിമാരുടെ ഓഫീസ് പ്രവർത്തിക്കണമെന്നുള്ളതും അവധി ദിവസങ്ങളിലും പ്രവർത്തിക്കണം എന്നൊക്കെയുള്ള പിന്നെ നിർദ്ദേശങ്ങൾ സർക്കാരിന് കൊടുത്തത് ഈ കഴിഞ്ഞ 1 മാസമോ 1.5 മാസമോ മുമ്പ് നടന്ന സംസ്ഥാന കമ്മിറ്റിയാണ്. അപ്പോൾ അവർക്കറിയാം ഇത്. ഈ നോക്കൂ, ഈ പറയുന്ന ഭരണനിർവഹണം കാര്യക്ഷമമായി നടക്കുന്നില്ലെന്നും സർക്കാരിൻ്റെ പ്രതിച്ഛായ അനുദിനം കുറഞ്ഞുകൊണ്ടിരിക്കണം. അതിനിടയിലാണല്ലോ ഈ പറയുന്ന CMR പോലുള്ള അഴിമതി പ്രശ്നങ്ങൾ വരുന്നു, AI ക്യാമറയ്ക്കെതിരായിട്ടുള്ള അഴിമതി പ്രശ്നങ്ങൾ വരുന്നു, K ഫോണുമായി ബന്ധപ്പെട്ട അല്ല, ഞാൻ പറയുന്നത് ഇതൊരു പ്രൊപ്പഗൻഡയാണല്ലോ. ഇത് യഥാർത്ഥത്തിൽ ഇത് അവിടെ പോയിട്ട് ഞാൻ പ്രതീക്ഷിക്കും നമുക്കിത് ഇത് ഇതിപ്പോൾ എന്താണ് ഈ പരിപാടി എന്ന് നമുക്കറിയില്ല. ഇതൊരു ഒരു ഒരു ഷെഡ്യൂൾ മാത്രമാണ് നമ്മുടെ കയ്യിലുള്ളത്. അവിടെ എന്താണ് ഇവർ പറയാൻ പോകുന്നതെന്ന് അറിയില്ല. അവിടെ പോയിട്ട് വലിയ പദ്ധതികൾ പ്രഖ്യാപിക്കുകയോ വലിയ ക്ഷേമ അല്ല എന്തെങ്കിലും ഒരു അത്ഭുതം കാത്തുവെച്ചിട്ടുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ ഈ പറയുന്ന എക്സസൈസ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു രാഷ്ട്രീയ സമ്മർദ്ദത്തിൻ്റെ ഇപ്പോൾ CPMഉം ഭരണ ഭരിക്കുന്ന മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന പാർട്ടി എന്നുള്ളതിൽ CPMഉം അതുപോലെ തന്നെ ഭരിക്കുന്ന ആ മുന്നണിയും സംസ്ഥാനത്ത് നേരിടുന്ന ഒരു വലിയ പ്രതിച്ഛായ പ്രശ്നമുണ്ട്. അത് അവർ പോലും അവർക്ക് കൂടി ഉത്തരവാദിത്വമുള്ള എന്നാൽ മറ്റു പല കാരണങ്ങളാൽ കൂടി സംജാതമായിട്ടുള്ള ധനപ്രതിസന്ധിയുടെ അടിസ്ഥാനത്തിൽ കൃത്യമാണ്. ഇപ്പോൾ കേന്ദ്ര സർക്കാരിൽ നിന്ന് കിട്ടുന്ന 57,000 കോടി രൂപ കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ 57,000 കോടി രൂപ എന്ന് പറയുന്നത് കേരളം പോലെ 14 ജില്ലകൾ മാത്രമുള്ള 3.5 കോടി ജനങ്ങൾ താമസിക്കുന്ന വളരെ കുറച്ച് റിസോഴ്സസ് മാത്രമുള്ള ഒരു സംസ്ഥാനത്തിൻ്റെ ബജറ്റിനെ എത്രമാത്രം ബാധിക്കും, അതിൻ്റെ ഭരണനിർവഹണത്തെയും ക്ഷേമപ്രവർത്തനങ്ങളെയൊക്കെ എത്രമാത്രം ബാധിക്കുമെന്ന കാര്യം നമുക്ക് ഊഹിക്കാവുന്നുള്ളൂ. പക്ഷേ ആദ്യമായിട്ടല്ല കേരളം കേന്ദ്ര അവഗണന എന്ന് പറയുന്ന പ്രശ്നം അഭിമുഖീകരിക്കുന്നത്. കേന്ദ്ര അവഗണന എന്ന് പറയുന്നൊരു മുദ്രാവാക്യം എക്കാലത്തും അത് കോൺഗ്രസ് ഭരിക്കുമ്പോഴും കേരള ഉയർത്തിയിട്ടുണ്ട്. കോൺഗ്രസ് ഭരിക്കുന്ന കാലഘട്ടത്തിൽ സർവകക്ഷികൾ ചേർന്നിട്ട് പ്രതിപക്ഷം പോയിട്ട് ഡൽഹിയിൽ പ്രകടനങ്ങൾ നടത്തിയിട്ട്. അപ്പോൾ ആ കേന്ദ്ര അവഗണനകളൊക്കെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ, പക്ഷേ അവിടെയൊക്കെ ഭാവനാത്മകമായി അല്ല, അവിടെയൊക്കെ ഈ പറയുന്ന പലതരത്തിലുള്ള പരിപാടികളിലൂടെ പണം സ്വരൂപിക്കാനും പണം കണ്ടെത്താനും അതനുസരിച്ച് കേരളത്തിൻ്റെ ധനകാര്യ മാനേജ്മെൻറ്റിനെ മുന്നോട്ട് കൊണ്ടുപോകാനും ഒക്കെ ഭാവനാത്മകമായി കഴിഞ്ഞിട്ടുള്ള ധനമന്ത്രിമാരും നമുക്കുണ്ടായിട്ടുണ്ട്. മാത്രം ഈ ധനവിഹിതം കുറയ്ക്കുകയാണോ ചെയ്തിട്ടുള്ളത്? അങ്ങനെയല്ലോ, അങ്ങനെയല്ലോ. അങ്ങനെ നമ്മളിപ്പോൾ ഞാൻ പറയട്ടെ, കേരളത്തിൽ മാത്രമല്ലോ, തെക്കേ ഇന്ത്യയിൽ പൊതുവെയുണ്ട്. കർണാടക, ആന്ധ്ര, തെലങ്കാന, പോണ്ടിച്ചേരി പോലുള്ള സംസ്ഥാനങ്ങൾക്കൊക്കെ ഈ വിഹിതം കുറഞ്ഞിട്ടുണ്ട്. അല്ല, വിഹിതം കുറഞ്ഞാൽ ഇപ്പോൾ GST വിഹിതം എന്ന് പറയുന്നത് നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുള്ളതാണ്. 5 വർഷത്തിന് ശേഷം പിന്നെ GST നഷ്ടപരിഹാരം ഇല്ല എന്നുള്ളത് തീരുമാനിച്ചിട്ടുള്ളതാണ്. അതെ, അത് പിന്നെ എക്സ്റ്റൻഷൻ കൊടുത്തിട്ടുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മുടെ റവന്യൂ കമ്മി പരിഹരിക്കുന്നതിന് നമുക്ക് കിട്ടേണ്ട പണമുണ്ട്. അത്തരത്തിൽ വിവിധ സ്കീമുകളിൽ നമുക്ക് കിട്ടേണ്ട പണവുമായി ബന്ധപ്പെട്ട് പലപ്പോഴും, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ബാലഗോപാൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾ ഓരോ കാര്യങ്ങൾക്കും
അപേക്ഷയുമായി ചെല്ലുന്നു. അപ്പോൾ പല തരത്തിലുള്ള തടസ്സങ്ങൾ പറഞ്ഞിട്ട് ഇപ്പോൾ വി മുരളീധരൻ ഇവിടെ വന്നിട്ട് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യം, ഇന്ന ഇന്ന പൈസകൾ നൽകിയിട്ടുണ്ട്, ഇന്ന ഇന്ന സ്ഥലങ്ങളിൽ ഓഡിറ്റ് കൃത്യമായി നടക്കാത്തതുകൊണ്ട് ആ പൈസ അനുവദിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞിട്ട്, ഇപ്പോൾ സപ്ലൈകളുടെ കാര്യത്തിനകത്ത് നെല്ല് സംഭരണത്തിൻ്റെ കാര്യത്തിനകത്ത് കേന്ദ്ര സർക്കാർ ഒരു 630 കോടിയോളം രൂപ നമുക്ക് തരാനുണ്ട്. അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഈ പറയുന്ന സപ്ലൈകോ കൃത്യമായി ഓഡിറ്റ് റിപ്പോർട്ട് എടുക്കുന്നില്ല, ആ ഓഡിറ്റ് റിപ്പോർട്ട് കിട്ടാത്തതിൻ്റെ ഭാഗമായിട്ടാണ്. ശരി, സപ്ലൈകോയുടെ കാര്യത്തിൽ ആ വീഴ്ചയുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുകയും ചെയ്യുന്നു. കൃത്യമായി ഓഡിറ്റ് നടക്കാത്തൊരു സംവിധാനമാണ് സപ്ലൈകോ അടുത്തിടെ വളരെ പെട്ടെന്ന് തന്നെ മുങ്ങാൻ പോകുന്ന ഒരു സംവിധാനമായിട്ടാണ് ഞാൻ ഈ KSRTC പോലെ തന്നെ ആയി പോകുമോ സപ്ലൈകോ എന്ന് ഭയക്കുന്ന ഒരാളാണ്. സപ്ലൈകോയൊക്കെ പോലുള്ള സംവിധാനങ്ങൾ കേരളത്തിൻ്റെ പൊതുവിതരണ സമ്പ്രദായത്തിൻ്റെ നട്ടെല്ലാണ്. അതെല്ലാം തന്നെ ഇത്തരത്തിലുള്ള ഈ ഈ ഉദ്യോഗസ്ഥരുടെ വീഴ്ചകളും അതുപോലെ തന്നെ കൃത്യമായ നിരീക്ഷണങ്ങളില്ലാത്തതും വിജിലൻസിൻ്റെ ഒരു കുറവും ഒക്കെ ആയിട്ട് വലിയ രീതിയിൽ പ്രതിസന്ധിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണത്. അല്ല, കെടുകാര്യസ്ഥതയുണ്ട്, ആ വാക്കാണ്, കെടുകാര്യസ്ഥത പല സംവിധാനങ്ങളെയും നമ്മളെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും ഞാൻ ഈ പറയുന്നത് അതുമാത്രമല്ല, ഇപ്പോൾ ഓഡിറ്റ് റിപ്പോർട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മളുടെ കൃത്യമായ അപേക്ഷകൾ എത്തിച്ചേരുമ്പോഴും പല തരത്തിലുള്ള തടസ്സങ്ങളും ക്വയറീസും വന്നുകൊണ്ട് ഇത് വൈകുന്നു എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഈ പറഞ്ഞ തകഴിയിലെ പ്രസാദിൻ്റെ മരണം, തകഴിയിലെ പ്രസാദിൻ്റെ മരണത്തിനകത്ത് വളരെ ഇമാജിനേറ്റീവ് ആയൊരു കാര്യമാണ് സർക്കാർ ചെയ്തിട്ടുള്ളത്. PRS എന്ന് പറയുന്നത് നമ്മൾ പറയേണ്ട നമ്മൾ തള്ളിക്കളയേണ്ട ഒരു സംവിധാനമല്ല. കാരണം വെച്ചാൽ ഒരു പ്രൊസീജിയറൽ ഡിലേ വരുന്നതുകൊണ്ട് ഈ പാവപ്പെട്ട കർഷകർക്ക് ആ പൈസ കിട്ടാതിരിക്കുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ട് എത്രയും പെട്ടെന്ന് ആ പണം ലഭ്യമാക്കുന്നതിനായിട്ടാണ് ബാങ്കുകളുടെ കൺസോർഷ്യം ഉണ്ടാക്കി ഈ പറയുന്ന PRS എന്ന് പറയുന്നൊരു സംവിധാനം ഉണ്ടാക്കി ഈ പണം അവർക്ക് കൊടുക്കുന്നത്. അപ്പോൾ അതൊരു നല്ല ഉദ്ദേശത്തോട് ചെയ്ത കാര്യമാണ്. പക്ഷേ ചില സ്ഥലങ്ങളിൽ ഈ ബാങ്കിൻ്റെ മാനേജർമാരൊക്കെ ഉണ്ടാക്കുന്ന കടുംപിടുത്തത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ, സിബിൽ പോലുള്ള തികച്ചും സാങ്കേതികമായ സംവിധാനത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ആളുകൾ വളരെ ബുദ്ധിമുട്ടിലേക്ക് പോകുന്നു എന്നൊക്കെ ഉള്ളതുകൊണ്ട്, അപ്പോൾ ചില പ്രവർത്തനങ്ങൾ സർക്കാർ നടത്തുന്നുണ്ടെങ്കിൽ പോലും പല തരത്തിലുള്ള ഘടകങ്ങൾ ചേർന്ന് നമ്മുടെ സംസ്ഥാനം ഒരു വലിയ ധനപ്രതിസന്ധിയിലാണെന്നുള്ള കാര്യത്തിനകത്തൊരു സംശയമില്ല. ചീഫ് സെക്രട്ടറി തന്നെ സർക്കാരിൻ്റെ ഒരു വാദം എന്നുള്ള നിലയ്ക്ക് ഹൈക്കോടതിയിൽ പോയി ഞങ്ങൾക്ക് ദൈനംദിന ചിലവിന് പോലും പൈസയില്ല എന്ന് പറയുന്നൊരു സാഹചര്യത്തിൽ സംസ്ഥാനം നിൽക്കുമ്പോൾ ഇത്തരത്തിലുള്ള യാത്രയിലൂടെ എങ്ങനെ മുഖം മിനുക്കാൻ കഴിയുമെന്നതിനെ സംബന്ധിച്ച് എനിക്ക് ആശങ്കകളുണ്ട്. നടപ്പാക്കിയ പദ്ധതികളും നടപ്പാക്കാൻ പോകുന്ന പദ്ധതികളും മുഖ്യമന്ത്രിയും മന്ത്രിമാരും വിശദീകരിക്കും. അതെല്ലാം കേട്ട് ഈ 5000 പേരും കൈയടിക്കും, തിരിച്ച് വീട്ടിലേക്ക് നോക്കാം. പട്ടിണി പരിവർത്തനം അതേപടി തന്നെ അവരുടെ വീടുകളിൽ ഉണ്ടാകും. 36 ദിവസം ഉണ്ടല്ലോ സദസ്സിന് ഒരുങ്ങിയോ എന്നുള്ളതായിരുന്നു ചോദ്യം. ഒരുങ്ങിയെന്ന് തന്നെയാണ് 3 പേർക്കും അഭിപ്രായം. Meet the editors.